തിരുവനന്തപുരത്ത് പ്ലാക്കീഴിൽ മാനസിക രോഗിയായ മകൻ, അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഈ വീടിന് തീവച്ചിരിക്കുകയാണ്. അമ്മ രക്ഷപ മാതാവ് കിടന്നിരുന്ന കട്ടിലടക്കം ഈ റൂം അടക്കം കത്തിക്കരഞ്ഞ നിലയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല വാർത്തകളിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും അയാൾ മാനസിക രോഗി എന്ന് തന്നെയാണ് കാണുന്നത്. പ്രദേശവാസികളടക്കം അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും പല ഇയാൾ മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പ്ലാക്കീഴിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സരസ്വതി എന്ന ഒരു വൃദ്ധമാതാവും അവരുടെ മകൻ ബിനു എന്ന് പറയുന്ന മകനും ആണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വീടിനകമെല്ലാം ഏകദേശം കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് അമ്മ കിടന്നിരുന്ന ഈ ഒരു കട്ടിലടക്കം കത്തിച്ചൊരവസ്ഥയിലാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ വരുമ്പോൾ പ്രദേശവാസികളടക്കം പറഞ്ഞത് ഇയാൾ മാനസിക അസ്വാസ്ഥ്യത്തിന് ഗുളികകൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനസിക ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പല ആൾക്കാരും നമ്മളോട് പറയുന്നു വലിയ രീതിയിലുള്ള ശല്യങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ എല്ലാം മുൻപും കാണിച്ചിരുന്നു എന്ന് പറയാം. അമ്മ എന്താണ് ശരിക്കും അവസ്ഥ, ഈ എന്തുകൊണ്ടാണ് ഈ ബിനു ഇത്തരത്തിൽ ചെയ്തത്? അയാള് ചാരായ അടിച്ചോണ്ട് ചെയ്യണതാണ്. ഇതിനകത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട് കുപ്പിയിൽ. ഇത് നിരന്തരം ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഇവരുടെ ആൾക്കാരൊന്നും ഇതിൽ സഹകരിക്കില്ല. എന്ത് വന്നാലും രണ്ട് മൂന്നാലഞ്ച് സഹോദരന്മാരൊക്കെ ഉണ്ട്, പിന്നെ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. രണ്ട് ആമക്കൾ അപ്പുറം ഇപ്പുറം താമസമുണ്ട്. അവരും ഒന്നിനും വരില്ല. ഈ എന്തൊക്കെ ഇവിടെ നടന്നാലും ഈ അയൽക്കാർ ഇറങ്ങണില്ലാതെ അവരാരും ഇറങ്ങിയിട്ടില്ല. ഇവൻ കുറേ നാൾ ജയിലിലായിരുന്നു എന്തൊക്കെ കേസിൽ. അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഇറക്കി അവിടെ അവൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് അവർ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും, വന്ന് കൊണ്ടുപോകാൻ പറയും. അയാളുടെ പേര് ബിനു എന്നാണ്, അമ്മയുടെ പേര് സരസ്വതി എന്നാണ്. അമ്മയ്ക്ക് ഏകദേശം നല്ല പ്രായമുണ്ടെന്ന് കരുതുന്നില്ല, ഒരു 80 വയസ്സ് അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഓക്കെ, അയാൾ ഇറക്കി കൊണ്ടുവന്ന് വന്നതിന് ശേഷം ഇത് തന്നെയാണ് ഇവിടെ പോകാം. ഒരു ദിവസം പോലും സ്വസ്ഥതയില്ല. നിങ്ങൾ അയൽവാസികൾക്കൊക്കെ ശല്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആണ്, എല്ലാവർക്കും ഇതാ ഈ വീട്ടിനൊക്കെ ശല്യം തന്നെ. ലൈറ്റൊക്കെ അടിച്ച് പൊട്ടിക്കും, പിന്നെ അയൽക്കാരെയൊക്കെ ചീത്ത വിളിക്കും. ആരെങ്കിലും ബഹളം കേട്ട് ഇറങ്ങി വന്നാൽ അവരെയൊക്കെ ചീത്ത വിളിക്കും. ഇന്ന് ഈ രാവിലെ ഉണ്ടായ ഈ സംഭവം ഒന്ന് കൃത്യമായിട്ട് പറയാം, എന്താ സംഭവിച്ചേ? ഇവിടെ ഈ വീട് മൊത്തം ഇവിടെ മൊത്തം പുകയായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഈ റൂമിനകം ഇങ്ങനെ കത്തുകയാണ് നിന്ന്. തീ കൊണ്ട് അങ്ങ് ഭയങ്കര ഇതിനകത്ത് കയറാൻ പോലും വയ്യാത്ത തീയായിരുന്നു. ഞങ്ങൾ രണ്ട് അയാളെ കുഞ്ഞമ്മയും ഞാനും കൂടെയാണ് വെള്ളം ഒഴിച്ചൊക്കെ അണച്ചത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഈ മെമ്പർ ആരോ വിളിച്ച് പറഞ്ഞ് പോലീസൊക്കെ വന്ന്. പോലീസ് വന്നപ്പോൾ അവൻ കഥമടച്ച് അതിനകത്ത് കിടക്കുകയിരുന്ന് അവർ തട്ടി തുറന്ന് വെളിയിലിറക്കി കെട്ടിക്കൊണ്ട് പോയി. ഒരുപക്ഷെ ഈ വീട് കാണുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു, അവിടെ സ്വിച്ചുകൾ പോലും ഇടാൻ കഴിയാത്ത അവസ്ഥയിൽ, സ്വിച്ചുകളൊക്കെ കരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. അത്തരത്തിൽ ഈ അമ്മ കിടന്നിരുന്ന മുറിയിൽ കിടന്നിരുന്ന കട്ടിലടക്കം ഈ വ്യക്തി ബിനു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തീയിട്ട നിലയിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും ഈ നമ്മുടെ പ്രദേശവാസികൾ പലരും ഇത്തരത്തിലുള്ള ചെറിയ ഭയത്തിൽ കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു വീട്ടിലെ വൃദ്ധനായ ആ ഒരു ആൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിനടക്കം അദ്ദേഹത്തിൻ്റെ വീടിനടക്കം ഇവിടെ വെളിച്ചമിട്ടതിന് അല്ലെങ്കിൽ സ്ഥിരമായി ഈ ലൈറ്റ് കിടക്കുന്നതിനടക്കം വലിയ രീതിയിലുള്ള അസ്വാസ്ഥ്യം ഈ വ്യക്തി കാണിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. വാളടക്കം ഈ വീട്ടിൽ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അച്ഛാ, ഈ അത് എന്താണ്, ഇയാൾ സ്ഥിരമായിട്ടൊരു പ്രശ്നക്കാരനാണോ? വെള്ളം അടിച്ചാൽ ഞാൻ ചോദിക്കുന്നതേ, നമ്മൾ പല വാർത്തകളിലും കണ്ടത് ഇയാൾ മാനസിക രോഗി എന്നൊക്കെ ഉള്ള നിലയിലാണ് ഗുളി കഴിക്കുന്നുണ്ട്. പക്ഷേ പലരും അതിനോടൊപ്പം പറയുന്നൊരു കാര്യം ഈ മദ്യലഹരിയിൽ ഉണ്ടാകുന്ന മദ്യച്ചുകൊണ്ട് തന്നെ ചെയ്യണത്. ഇപ്പോഴും സാധനം അതിനകത്ത് ഇരിപ്പുണ്ട്. എന്താണ് മദ്യക്കുപ്പി ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്? അതിനകത്ത് ഇതിന് മുൻപും ഇദ്ദേഹം ഇങ്ങനെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ ചികിത്സ തേടിയിട്ടുണ്ടോ? ഇതിന് മുൻപ്, അതായത് ഞാൻ ചോദിക്കുന്നത് ഈ ജനിച്ച സമയം തൊട്ടോ കുട്ടിക്കാലം തൊട്ടോ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള വ്യക്തിയല്ല. നല്ല പയ്യനായിരുന്നു, നമുക്ക് അറിയാന്നുള്ളതല്ലേ. എന്താണ് ഈ പരിസരവാസി എന്നുള്ള നിലയ്ക്ക് അച്ഛൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ കാരണം എന്താ? നമ്മൾ നേരത്തെ സംസാരിച്ചോ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛനോട് നേരെ. ഈ പ്രശ്നം ഉണ്ടാക്കാനായി ഉണ്ടായ കാരണം എന്തായിരുന്നു? എന്താണെന്ന് വെച്ചാൽ മറ്റേ ലൈറ്റ് ഇടുന്നത്, ഇവിടെ ലൈറ്റ് ഇടുന്നത് അവന് പെട്ടെന്ന് കണ്ടുവിടാം. ലൈറ്റ് ഓഫ് ആക്കണം. അല്ല, ആ സംഭവം എന്തെങ്കിലും കയ്യാങ്കളി ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ലൈറ്റ് ഓഫ് ആക്കണം. പരിസരവാസികളൊക്കെ ഈ ബിനുവിനെ പറ്റിയിട്ട് പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ സത്യമാണോ?
അവനെ പറ്റി എല്ലാവർക്കും വലിയ തലവേദനയാണ്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ പറയുന്നത് ഈ ഒരു വ്യക്തി മാനസിക അസ്വാസ്ഥത്തിന് ഗുളിക അടിക്കുന്നുണ്ട്, പേരൂർക്കടയിലടക്കം ഇതിനു മുൻപും ചികിത്സ തേടിയിട്ടുണ്ടെന്ന് പറയുന്നു. ബിനു എന്നാണ് ഇയാളുടെ പേര്. ഈ ബിനുവും അയാളുടെ അമ്മ സരസ്വതിയുമാണ് ഈ വീട്ടിൽ കഴിയുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓമന, ഓമന എന്നാണ്, ഓമന എന്ന് പറയുന്ന അമ്മയും ഈ വീട്ടിൽ കഴിയുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാവിലെ 10 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം പ്ലാക്കിലെ ഒരു സംഭവം ഉണ്ടായത്. പോലീസ് എത്തി ബിനുവിനെ ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അറിയുന്നു. അമ്മ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ പല ഫോർമാലിറ്റികളുമായി ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.